സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡെക്കറേറ്റീവ് ഐറ്റമായ ഒരു വൈറ്റ് കടച്ചകയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡെക്കറേറ്റീവ് ഐറ്റമിന് നമുക്ക് ആവശ്യമായി വരുന്നത് ഇതുപോലത്തെ കുറച്ച് ഡിസ്പോസിബിൾ പ്ലേറ്റ്സും പിന്നെ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസും ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായി ഈ തെർമോകോളിൻ്റെ പ്ലേറ്റ് എടുക്കാം ഈ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മൾ അതുപോലെ റൗണ്ട് ഷേപ്പിൽ അതിൻ്റെ ഔട്ടർ നമ്മൾ കവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കും ഈ ഒരു ഷേപ്പിലെ ക്രോസ് ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പിലെടുക്കും അപ്പോൾ നമ്മളെല്ലാം ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ നടുക്കളത്തെ പോസിബിൾ പ്ലേറ്റിൻ്റെ നടുക്കളത്തെ പീസ് എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് വരച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു റൗണ്ട് പെൻസിൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ബോഡിയുള്ള പെൻസിൽ എടുത്ത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വളച്ച് കൊടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് വളഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ വളയ്ക്കുന്നത് അപ്പോൾ നമ്മളെല്ലാം ഈ ഒരു ഷേപ്പിൽ വളച്ചെടുത്തിട്ടുണ്ട് അടുത്തായി നമ്മൾ ഇതുപോലത്തെ ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്ത് നമ്മൾ നേരത്തെ വളച്ച് വെച്ച് ആ പീസ് എടുത്ത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കും എല്ലാം ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കും അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു ഷേപ്പിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഇതുപോലത്തെ ചെറിയ പീസ് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കും ഈ ഒരു ഷേപ്പിൽ നമ്മുടെ ചെറിയ പീസ് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഡെക്കറേറ്റീവ് ഐറ്റമായ വൈറ്റ് കടച്ചൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഫൈനൽ വർക്കിലേക്ക് കടക്കാം ഇവിടെ ഇച്ചിരി സ്പേസ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലത്തെ കുറച്ച് ഷേപ്പ് ബാക്കി ഉള്ളതും നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വീണ്ടും ഒട്ടിച്ചു കൊടുക്കാം ഫ്രണ്ട്സ് നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡെക്കറേറ്റീവ് ഐറ്റമായ വൈറ്റ് കടച്ചൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡിസൈൻ ഒക്കെ ചെയ്ത് ഡെക്കറേറ്റീവ് ആയിട്ട് പെയിൻ്റ് ഒക്കെ അടിക്കാം അപ്പോൾ ഞാൻ വൈറ്റ് കടച്ചൊക്കെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ ഞാനിത് വൈറ്റ് വേറെ ഡിസൈൻ ഒന്നും കൊടുക്കുന്നില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഇനി അടുത്ത വീഡിയോ കാണാം ഫിക്സ് മീ ആൻഡ് ഫേസ്